എന്താ പറ്റിയെന്റെ അച്ഛന്? അച്ഛാ അച്ഛൻ എന്താ അച്ഛാ പറ്റിയത്? എണീക്കച്ഛാ. അമ്മ എന്താ അമ്മ എന്റെ അച്ഛന് പറ്റിയത്? എന്തേലും പറയമ്മ. പോകുമ്പോ പരിഹസിച്ച ഞങ്ങൾ പറഞ്ഞു വിട്ടത്. എന്നാലും വിശ്വസിച്ചു. എന്റെ ഏട്ടൻ വിജയിച്ച് തിരിച്ചു വരുമെന്ന് ഒടുക്കം വന്നത് കണ്ടില്ലടാ. അവരിവിടെ ഇല്ല. ഞങ്ങൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയും ഞങ്ങൾ അവരോട്? സർവീസിൽ നിന്നും സർക്കാർ ടെർമിനേറ്റ് ചെയ്യണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. അതിനുവേണ്ടിയാണല്ലോ ഈ മുറവിളിയൊക്കെ. ദീപ്തി സമൻസ് കൈപ്പറ്റിയിട്ടുണ്ടാവും. ഇപ്പം ഇനി കോടതി കാണാം അല്ലേ വക്കീലെ? ദീപ്തി മാഡം സമൻസ് കൈപ്പറ്റിയതായി അറിയില്ല സർ. അതെ, സമൻസ് കൈപ്പറ്റിയിരുന്നെങ്കിൽ ദീപ്തി അറിയിക്കുമായിരുന്നു. അവരിവിടെ സ്ഥലത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എതിരാളികൾ പ്രഗത്ഭരാണ്. ദീപ്തിയോടുള്ള വ്യക്തിവൈരാഗ്യം തന്നെയാണ് ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചത്. ആയിരിക്കാം, എങ്കിലും അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമല്ലേ സർ? സർക്കാർ കോടതിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ആവശ്യം അംഗീകരിക്കുക, ദീപ്തിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. എന്തിനാ സാർ ഇവരെയൊക്കെ സംരക്ഷിച്ച് പേരുദോഷം ഉണ്ടാക്കുന്നത്? ദീപ്തി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ സൽപ്പേര് താങ്കൾ മറന്നോ? കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമാണ് ദീപ്തി IPS. വെറുമൊരു രാഷ്ട്രീയക്കാരന്റെ പിന്നാമ്പുറം കളിക്ക് ബലിയാടാകേണ്ടവളല്ല ദീപ്തി IPS. ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ സേവനം ഇനിയും വേണം വക്കീലെ. അതുകൊണ്ട് ദീപ്തിക്ക് വേണ്ടി ഈ കേസ് ജയിക്കണം. സസ്പെൻഷൻ പിൻവലിച്ച് ദീപ്തിയെ തിരികെ സർവീസിലെടുക്കാൻ പറ്റുന്നൊരു വിധി, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദീപ്തി ഒരിക്കലും ജയിലിൽ പോകേണ്ടവളല്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണം ദീപ്തിയെ. ശ്രമിക്കാം സർ, ശ്രമിക്കാമെന്നേ പറയാൻ പറ്റൂ. കാരണം പന്ത് അവരുടെ കോർട്ടിലാണ്. ദീപ്തി മാഡം ജയിലിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് സർ.
അച്ഛനെ അമ്മയും വിളിച്ച് പറഞ്ഞു സൂര്യചട്ടം വന്നിട്ടുണ്ടെന്ന്. അതിനുള്ള ധൈര്യം ഇല്ല ദീപ്തി. എന്നെ മനസ്സിലായില്ലേ സൂരജന്? സച്ചിൻ, റിസോർട്ടിന്റെ പാർട്ണർ സച്ചിൻ. ഇതെന്റെ വൈഫ് അനുപമ. മനസ്സിലാവുന്നൊക്കെയുണ്ട്. ഇതൊക്കെ നല്ല ട്രീറ്റ്മെന്റോട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ടെൻഷനൊന്നും വേണ്ട. മനസ്സിന് ധൈര്യം കൊടുക്ക്. ഇതിനേക്കാൾ വലിയ അസുഖങ്ങളെ തോൽപ്പിച്ച മനുഷ്യരെത്രയുണ്ട് ഇവിടെ. പിന്നെയാണോ ഇത്? സച്ചിൻ പോവാം. എന്താണോ ഇത്? എന്തൊരു ധൃതിയാ നിനക്ക്? ദീപ്തി മാഡം, സൂരജിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോവുക. റിസോർട്ടിന്റെ കാര്യം ഞാൻ ഏറ്റു. കേട്ടോ സൂരജേ, പഴയതിനേക്കാൾ വേഗത്തിലാണ് റിസോർട്ടിന്റെ പണി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ, കുറച്ച് തൊഴിലാളികൾ കൂടെ വന്നിട്ടുണ്ട്. ക്യാഷിന്റെ ഒരു പ്രോബ്ലവും ഇല്ല. എത്രയും വേഗത്തിൽ നമുക്ക് പണി പൂർത്തിയാക്കുക, അതിന്റെ ഉദ്ഘാടനം നടത്തുക, അതാണ് എന്റെ ലക്ഷ്യം. സൂരജിന്റെ അമ്മയും അച്ഛനും ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അവരുടെ ഇടവും വലവുമായിട്ട് സൂരജും ഞാനും ഉണ്ടാവും. സൂരജിന്റെ ആഗ്രഹം ഞാൻ നടത്തും. സൂരജ്, സച്ചിൻ പോവാം. സൂരജേട്ടാ, മാഡം പോട്ടെ. അപ്പോ കാണാം സൂരജ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ വരും, എവിടെയായാലും. മാഡം, ഒരു മിനിറ്റ്, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് നോക്കിക്കോളേ. ഡോക്ടർ എന്താണ് അവസാനമായിട്ട് പറഞ്ഞത്? വേറെ എവിടെയും കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു സച്ചിൻ. അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ സേതു എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു.
ഇപ്പോ കുറച്ച് വർഷങ്ങളായി കോണ്ടാക്ട് ഒന്നുമില്ല. അവനും ഇതേ അസുഖമായിരുന്നു. ഫൈനൽ സ്റ്റേജിലായിരുന്നു അസുഖം കണ്ടെത്തിയത്. ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു അവൻ്റെ. സാന്ത്വന ചികിത്സയുമായി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരകന്ന ബന്ധുവിൻ്റെ നിർദ്ദേശപ്രകാരം പാലോടുള്ള ഒരൊറ്റമൂലി വൈദ്യനെ കണ്ടത്. ആദ്യം വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരവിടെ കിടത്തി ചികിത്സിച്ചു. ചിലരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. സേതു ഇപ്പൊ ബോംബെയിൽ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഫാമിലിയോടൊപ്പം അവിടെ സെറ്റിൽഡാ. അസുഖം പൂർണ്ണമായിട്ടും മാറിയെന്ന് ചുരുക്കം. സൂരജിനെ നമുക്ക് ആ വൈദ്യനെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. മറ്റൊന്നും നമുക്കിനി ചെയ്യാനില്ല. മരണവും കാത്തിങ്ങനെ കിടക്കുന്നതിലും നല്ലതല്ലേ മാഡം ഇതൊന്ന് ട്രൈ ചെയ്യുന്നത്. മരണവും കാത്തിങ്ങനെ കിടക്കുന്നതിലും നല്ലതല്ലേ മാഡം ഇതൊന്ന് ട്രൈ ചെയ്യുന്നത്. ഡിറ്റി, സച്ചിൻ പറഞ്ഞത് ശരിയാ. എല്ലാരും കൈയൊഴിഞ്ഞ് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ചില കേസുകളിൽ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ സച്ചിൻ? നമുക്കൊന്ന് പോയി നോക്കാം. ർക്കും വീട്ടുകാർക്കും മുമ്പിൽ ഒരു കാഴ്ച വസ്തുവിനെ പോലെ എന്റെ സൂര്യചേട്ടനെ ഇങ്ങനെ കിടത്തുന്നതിലും നല്ലത് അത് തന്നെയാ. നമുക്ക് കൊണ്ടുപോകാം ഗോപേട്ട, എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സൂര്യചേട്ടനെ കൊണ്ടുപോവാം. തിരിച്ചു കിട്ടിയാ മതി എനിക്ക് എന്റെ സൂര്യചേട്ടനെ. പോകാം സച്ചിൻ, എനിക്ക് പെട്ടെന്ന് പോയിട്ട് അത്യാവശ്യമുണ്ടായിരുന്നു. ഞാൻ സേതുനൊന്ന് വിളിക്കട്ടെ. വൈദ്യരുടെ വിലാസം ഞാൻ മാഡത്തിന് മെസ്സേജ് ചെയ്തുതരാം. നാളെ രാവിലെ തന്നെ പോണം, ഇനിയും വൈകിക്കരുത്. ടിറ്റി, ഞാനും കൂടെ വരാം. ഇപ്പൊ സൂരജിനെ ഇന്ന് കണ്ടിട്ട് ഞാൻ വീട് വരുന്നു പോയിട്ട് വരാം. അവിടെ എല്ലാരും ടെൻഷനില്ല. ഒക്കെ ശരിയാവും മാഡം, ധൈര്യമായിരിക്കെ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഇതാരാ വന്നേച്ചു പോന്നെ? ആരാ കൃഷ്ണേട്ടത്? ഡേ, നീ എപ്പോ വന്നു? അതാരാ അങ്ങോട്ട് പോയത്? എന്താ മോളെ, മോടെ മുഖം വല്ലാതിരിക്കുന്നേ? ഞാൻ കുറച്ചു നേരം അയച്ചാ വന്നിട്ട്. പോയത് സൂര്യചേട്ടന്റെ ഒരു ഫ്രണ്ടും വൈഫോ? ഏത് ഫ്രണ്ടും വൈഫും? അത് നിങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആ മഹേഷ് കുമാറിന്റെ വീട് വരെ ഒന്ന് പോയതായിരുന്നു. സൂരജിന്റെ കൂടെ പട്ടിയാലയിലുള്ള ഏതോ കളിക്കാരനെ അയാൾക്ക് അറിയാന്ന് പറഞ്ഞായിരുന്നു. അയാളെ വിളിച്ച സൂരജ് ടീമിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാന്ന് കരുതി. ആ മഹേഷ് അവിടെ ഇല്ല, അയാളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഏതായാലും സുരേഷും സുഭാഷും ഹൈദരാബാദിലേക്ക് പോയിട്ടുണ്ടല്ലോ. സൂരജ് ടീമിലുണ്ടോ ഇല്ലയോ എന്ന് നേരിട്ടറിയാലോ. ഇതെന്താ പറ്റി എന്റെ കുഞ്ഞിന്? ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ. ആ എടോ,
നമുക്ക് ആ മരിച്ച വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇത്ര അടുത്തായിട്ട് നമ്മളവിടെ കയറിയില്ലെങ്കിൽ മോശമല്ല. ഇതിപ്പോ മരിച്ച ചേർക്കൻ തന്നെ ആയിരിക്കോ? ആയിരിക്കുന്നേ, അതുകൊണ്ടല്ലേ ആംബുലൻസ് പോയത്. എന്തായാലും മീനാക്ഷിനോടൊന്ന് ചോദിക്കാം, മരിച്ചതാരാണെന്ന് അവൾ അറിയാതിരിക്കത്തില്ല. മീനാക്ഷിയേ, എന്താടി മോളെ, എന്തിനാ നീ കരയുന്നേ? എന്താ മോളെ, എന്തിനാ കരയുന്നേ? എന്താടി മോളെ, നീ എപ്പോഴാ ഇതിനകത്തൊന്ന് കയറിയേ? എന്താ മോളെ, ഇവൻ കുഞ്ഞിനെ കാണാൻ വന്നാണോ? ഇതിനാണോ നീ കരയുന്നേ? ഇറങ്ങടാ വെളിയില്. ദീപ്തി, നാളെ കാണാം, ഞാൻ വിളിക്കാം. എന്തിനാ ഇവൻ കാണണോന്ന് പറയുന്നത്? ആംബുലൻസിൽ കൊണ്ടുവന്നത് മറ്റാറിയായിരുന്നില്ല, എന്റെ സൂരജ് എണ്ണായിരുന്നു. എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ആംബുലൻസിൽ കൊണ്ടുവരാൻ മാത്രം എന്താ എന്റെ കുഞ്ഞിന്? എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? സൂരജേട്ടന് സംസാരിക്കാനും എഴുന്നേക്കാനും ഒന്നും പറ്റില്ല.
ഒരു ഭാഗം തളർന്നു പോയിരിക്കും. ഒരു നിമിഷം പതറിപ്പോയി, ഒറ്റയ്ക്കാവും പോലെ തോന്നി എനിക്ക്.